എല്ലാവർക്കും അഞ്ജലി സുഡ്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒന്നാം തരം മുളക് ബജ്ജി ആയിട്ടാണ്. അപ്പൊ നമ്മൾ പണ്ട് കായ ബജ്ജി ഇട്ട സമയത്ത് മുളക് ബജ്ജിയും കൂടി ഇടുവോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം സെയിം തന്നെയാണ് ബാറ്ററൊക്കെ, എന്നാലും ഈ മുളക് ബജ്ജി ഉണ്ടാക്കുന്നത് കാണിച്ചു തരണമെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കിന്ന് മുളക് ബജ്ജിയാണ്. മുളക് ബജ്ജി ഉണ്ടാക്കാനായിട്ട് മുളക് ആവശ്യമാണ്. ദാ ബജ്ജി മുളക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് പച്ചക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. മാർക്കറ്റിലൊക്കെ ഇങ്ങനെ കോർത്തിട്ടിട്ടുണ്ടാവും കടയിലൊക്കെ, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട്. അപ്പൊ ആ മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക കേട്ടോ. ഞാനിപ്പോ ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ നടുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് രണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ കാണിച്ചേരേ. ഒരു കത്തി എടുക്കുക, അതിന് ശേഷം ഇതാ കണ്ട ഈ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരിക. നടുഭാഗത്ത് നോക്കിയിട്ട് കറക്റ്റ് മുറിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ കിട്ടും കേട്ടോ. കണ്ട രണ്ടടങ് ഇതുപോലെ അങ്ങോട്ട് എടുക്കുക. ഇനി നമുക്ക് എല്ലാത്തിനെയും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഓരോന്നോരോന്ന് എടുത്തിട്ട്. കൈ എരിവൊന്നും വരില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് എരിവൊന്നുമില്ല സംഭവത്തിന്. കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ നടുക്കിലെ ആ അരിയില്ലേ, നമ്മളെ മുളകിന്റെ അരി എന്നൊക്കെ പറയില്ലേ, എരിവുള്ള സംഭവം, ഇതാ കുഞ്ഞു കുഞ്ഞു തരിതരിയായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ ഉള്ളിലത്തെ, അത് നമുക്ക് മാറ്റിക്കളയാം. ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഇല്ലല്ലോ, നമ്മളൊക്കെ മുതിർന്നവർ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ കളയണില്ല. പിന്നെ ഭയങ്കര എരിവൊന്നും ഇല്ല ഇതിന്. സാധാരണ പച്ചമുളക് എടുക്കുകയാണെങ്കിൽ നല്ല എരിവുണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതെടുക്കാതിരിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളില് ചിലതിങ്ങനെ ഡാർക്ക് കളറായിരിക്കുന്നുണ്ട്, ആ സീഡ്സ് ഒക്കെ ഒന്ന് എടുത്ത് കളയണം. അത് കുറച്ചിങ്ങനെ കയ്പ്പ് വരും, അതുകൊണ്ടാ കേട്ടോ. ആ ലാസ്റ്റ് ഇരിക്കുന്നില്ലേ അതുപോലെ. മുളകിനെയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. ബാറ്റർ എന്ന് പറയുമ്പോൾ സാധാരണ മുളക് ബജ്ജിക്ക് എന്തൊക്കെ എടുക്കുക, കടലമാവ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തരിയുള്ള അരിപ്പൊടി കേട്ടോ. ഇപ്പോൾ ഒരു കപ്പ് കടലമാവിന് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, അതായത് പുട്ടുപൊടി ഉണ്ടാവുമല്ലോ കുറച്ച് തരിയുള്ളത്, അതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇട്ട് കൊടുത്തത് ശകലം ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് കായത്തിന്റെ വെള്ളമാണ്. കായത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ 1 പിഞ്ച് ഇട്ട് കൊടുക്കുക, അല്ല കായത്തിന്റെ കുഞ്ഞി കഷ്ണം എടുത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതാണ് കറക്റ്റ് അതിന്റെ ഒരു സ്മെല്ല് കൊടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ എന്താണ്ടാവുക, എപ്പോഴും പറഞ്ഞ പോലെ ലൂസായി പോവും, കുറേ പൊടിയിടേണ്ടി വരും, പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി 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 ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലൊന്നും ആവില്ല, നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ തരികളും അതുപോലെ തന്നെ പൊടികളുടെ ഇങ്ങനെ ഉണ്ട പോലെയൊക്കെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഈ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ, ഇതുപോലെ ഉടച്ചു കൊടുത്താലാണ് ശരിക്കും ഉടഞ്ഞു കിട്ടുള്ളൂ. കണ്ട ഇതുപോലെ ആക്കി എടുക്കണം. ബാറ്റർ ഞാനൊരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചിട്ടില്ല വെച്ചെങ്കിൽ നിങ്ങൾക്ക് സോഡാപ്പൊടി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീർത്ത് കിട്ടും, പക്ഷെ അതത്ര നല്ലതല്ല. 1/4 ടീസ്പൂണോളൊക്കെ ചേർക്കുക, അധികം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഓയിൽ ചൂടായി, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മളുടെ മുളകുകളിനെ ബാറ്ററിൽ മൂക്കിയിട്ട് ഇട്ട് കൊടുത്തു. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പതുക്കെ നോക്കിയിട്ട് മറിച്ചും തിരിച്ചും ഇട്ടതിന് ശേഷം നല്ല കളർ ചേഞ്ച് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരാം. കുറേ നേരം അങ്ങോട്ട് ഇടണ്ട കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. കുറേ നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോവും, കയ്പ്പ് രസമായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ദാ ഇത് ഏകദേശം ഒരു ഭാഗമായി തിരിച്ചിട്ട് കൊടുത്തു. ബജ്ജിയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല മണമാണ് വരുന്നത്. നമ്മളെ ചായക്കടയുടെ സൈഡിൽ കൂടെയൊക്കെ പൂലിയില്ലെങ്കിൽ വഴിയോരത്ത് ഇങ്ങനെ പെട്ടിക്കടയിലൊക്കെ കണ്ടിട്ടില്ലേ, അതേ മണമാണ്. മുളക് ബജ്ജികളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കായബജ്ജിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അടിപൊളി പെർഫെക്റ്റ് കായബജ്ജി തന്നെയാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, കണ്ടു നോക്കുക. മുരുമുരാന്നിരിക്കുന്ന മുളക് ബജ്ജി റെഡി. ഇന്നത്തെ നമ്മളുടെ മുളക് ബജ്ജി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.